നമ്മളിങ്ങോട്ട് വരുമ്പോ അവര് പറഞ്ഞെന്താണെന്ന് മറന്നിട്ടില്ലല്ലോ അല്ലേ? ആ അവര് മാത്രമല്ല, ഞാനും വെയിറ്റ് ചെയ്യാം ഗുഡ് ന്യൂസിനായി. എന്താടോ, തനിക്കും ആഗ്രഹമില്ലേ ഒരു കുഞ്ഞു വേണോന്ന്? ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, വൈകാതെ ആ സന്തോഷ വാർത്ത ഉണ്ടാവും. പെട്ടെന്ന് റെഡിയാവ്, ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവും. എനിക്കൊരു അമ്മയാവാൻ കഴിയില്ല എന്ന സത്യം അടുത്ത് തന്നെ കല്യാണം അറിയും. എനിക്കെല്ലാം തുറന്നു പറയേണ്ടി വരും. ആഹാ, എന്നോട് റെഡിയാവാൻ പറഞ്ഞിട്ട് താൻ ആലോചിച്ച് നിൽക്കുകയാണോ? പെട്ടെന്ന് റെഡിയാവ്. പെട്ടെന്ന് പറ്റില്ല. നേരത്തെ പറഞ്ഞ തീയതിയിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ഒരു രണ്ടാഴ്ച കഴിയട്ടെ, ക്യാഷിന് ഇത്തിരി ടൈറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. എന്റെ രാജകൊട്ടാരത്തിനും മതിലുകളില്ല, എന്റെ നാട്ടിലെനിക്കു. ഓ, വന്നോ? നിങ്ങൾ ഇങ്ങനെ കള്ളും കുടിച്ച് പാട്ടും പാടി നടന്നോ? എന്റെ കാര്യം വല്ലതും അറിയുന്നുണ്ടോ? ടെക്സ്റ്റൈൽസ് ഞാൻ തുടങ്ങാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്ത ബിൽഡിങ്ങിന്റെ ഓണർ സെക്യൂരിറ്റി തുകയ്ക്കായിട്ട് വിളിച്ചോണ്ടിരിക്കുക. അങ്ങേരോട് പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. രാജേശ്വരി മേഡത്തിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച 20 ലക്ഷം രൂപ കണ്ടിട്ടല്ലേ ഞാൻ അഡ്വാൻസ് കൊടുത്തത്. ഇടീ, അന്യന്റെ മുതല് കണ്ട് ഒന്നിനെടുത്ത് ചാടരുത്. ഉപദേശം ഒന്നും വേണ്ട, ഒക്കെ തൊലച്ചത് നിങ്ങളാ. ആ രാജേശ്വരി മേഡത്തെ ഒന്നും കൂടി ഭീഷണിപ്പെടുത്തിയ കാശ് കിട്ടുമായിരുന്നു, അത് നിങ്ങൾ നശിപ്പിച്ചു. സീതയോടൊക്കെ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവര് കാശ് തരുമെന്ന് തോന്നുന്നുണ്ടോ? സീത കാശ് തരുമല്ലോ, നീ കാത്തിരിക്കേണ്ട മിനുമിനി. എന്നിട്ട് അവൾ എവിടെ? നിങ്ങളോട് കാശ് തരാന്ന് ഏറ്റ ശേഷം അവളൊന്ന് ഫോൺ വിളിക്ക പോലും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവൾ കാശ് തരത്തില്ല. സീതാമ്മയുടെ ഹസ്ബൻഡ് ഒരാഴ്ചയായിട്ട് സിംഗപ്പൂർ പോയിരിക്കുക. ഒരാഴ്ച അവര് അവിടെയാണ്. സീതാമ്മയുടെ ഇന്നെത്തും. വന്നതിന് ശേഷം നമ്മളെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവും. നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? എടീ, ഞാൻ വേറൊരു പേരിൽ അവരുടെ കമ്പനിയിലേക്ക് വിളിച്ച് മേഡത്തെ അന്വേഷിച്ചിരുന്നു. അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞതാ, ഈ പുറത്തൊക്കെ അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് ഈ രാജേശ്വരി മാഡവും സീതാ മാഡവും തമ്മില് ഭയങ്കര സ്നേഹത്തിലാണെന്നാ. അതുകൊണ്ട് തന്നെ രാജേശ്വരി മാഡത്തെ രക്ഷിക്കാൻ സീതാമേടം കാശ് തരും. മണ്ണാം കട്ട, അവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നെങ്കിൽ സീതയോടെ എല്ലാ സത്യവും തുറന്നു പറഞ്ഞെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ എന്തിനാണ് രാജേശ്വരി മേടം പേടിച്ചത്? നാട്ടുകാർക്ക് മുമ്പില് അവര് സ്നേഹം അഭിനയിക്കുന്നതാ, അവര് നല്ല ബന്ധത്തിലൊന്നുമല്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ സീതാമ്മയുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തെന്ന കാര്യം ഉറപ്പാ. ഏത് നിമിഷം സീതാമ്മയുടെ ഈ കേസ് അമ്മായിമ്മക്കെതിരെ കുത്തിപ്പൊക്കും. അതൊക്കെ നിന്റെ തോന്നലാ. ഇനിയിപ്പോ അഥവാ കുത്തിപ്പൊക്കിയാലും പ്രശ്നമൊന്നുമില്ല. ഇനി അഥവാ കേസ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്റെ സഹായം കൂടി വേണം. എടീ, അതിനു വേണ്ടി കാശ് തരും. ഞാൻ സീതാമേടത്തിന്റെ കൂടെ നിൽക്കും, കാശേ കിട്ടുകയും ചെയ്യും. അതായത് ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായോ? സീതാമേടം അമ്മായി അമ്മയുമായി സ്നേഹത്തിലാണെങ്കിൽ ഒക്കെ തുറന്നു പറയാതിരിക്കാൻ എനിക്ക് സീതാമേടം കാശ് തരും. ഇനിയിപ്പോ ശത്രുതയിലാണെങ്കിൽ ഈ കേസ് കുത്തിപ്പൊക്കി അമ്മായി അമ്മയെ ജയിലിൽ കയറ്റണമെന്ന് സീതാമേടം ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി സാക്ഷി പറയാനായി എനിക്ക് കാശ് തരും. എങ്ങനെയായാലും എനിക്ക് കാശ് കിട്ടുമടി, നീ പേടിക്കാതെ. നമുക്ക് സംസാരിക്കാം, അവർ സിംഗപ്പൂരിൽ നിന്ന് വന്നോട്ടെ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ല എന്ന് കരുതുക. എടീ, ഞാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ചെന്ന് ഉറക്കെ വിളിച്ചു പറയും ഞാൻ കണ്ട സത്യം, രാജേശ്വരി ദേവി കൊല നടത്തിയ സത്യം. അതോടെ തീരും എല്ലാം. എന്റെ രാജകൊട്ടാരത്തിനും മതിലുകളില്ല,
സിംഗപ്പൂരിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ടോ? നല്ല പാർട്ടിയാ സിംഗപ്പൂരിൽ പോയത്. കൊണ്ടുവരാൻ ഒരുപാട് പുതുമയുള്ള സാധനങ്ങളുണ്ട് അവിടെ. കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നില്ലെന്നാ തോന്നുന്നത്. സീവേജ് വിഷയ്ക്കല്ലേ, കല്യാണേട്ടന് ഒന്നും വാങ്ങാൻ വിട്ടുകാണില്ല. ഇതെടുത്തിട്ട് എന്റെ മക്കള് വന്നോ? സിംഗപ്പൂരിൽ വന്നപ്പോ ഈ അച്ഛനെ മറന്നുവല്ലേ നിങ്ങള്? ഫോൺ വിളിയൊക്കെ കുറവായിരുന്നു. ഫോൺ വിളിച്ചില്ലെന്ന് കരുതി അച്ഛൻ അങ്ങനെ മറക്കോ? എന്റെ അച്ഛ ഇവരോട് അടിച്ചു പൊളിക്കാനല്ലേ പോയത്. അതിനിടയില് നമ്മളെയൊക്കെ ഓർക്കുവോ? എവിടെയായാലും ഞങ്ങളുടെ മനസ്സിൽ നിങ്ങളൊക്കെ ഉള്ളു അല്ലേ കല്യാൺ? നിങ്ങളെ കാണുന്നതിനേക്കാൾ സന്തോഷമുള്ള കാഴ്ചകളൊന്നും ഞങ്ങൾ അവിടെ കണ്ടില്ല. അല്ല അമ്മ എവിടെ? അകത്തുണ്ട്. അമ്മേ ഏട്ടനെ അടുത്ത് വന്നു. മക്കള് വന്നോ? ഞാൻ ഇങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നോ? സുഖമായിരുന്നു. ആ അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഏയ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, വളരെ ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ഒരു ഹണിമൂൺ ട്രിപ്പ് സ്പോൺസർ ചെയ്ത അമ്മയ്ക്ക് 1000 താങ്ക്സ്. എന്റെ വകയുണ്ടമ്മേ. അല്ല ഇതിനെന്തിനാ അമ്മയോട് താങ്ക്സ് പറയുന്നത്? അമ്മയാണോ ഇത് സ്പോൺസർ ചെയ്തത്? അമ്മയാണല്ലോ ഇങ്ങനൊരു ട്രിപ്പ് പോകാൻ കാരണക്കാരി. അമ്മ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എന്നെ പറഞ്ഞു വിടാൻ നോക്കിയതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ട്രിപ്പ് ഒത്തുവന്നത്. ശരിക്കും താങ്ക്സ് പറയേണ്ടത് ഇവരോട് രണ്ടുപേരോടുവാ. ആന്റണി സാർ വിളിച്ച് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞപ്പോ ഇവരാ ഞങ്ങളെ എവിടേക്ക് തള്ളിവിട്ടത്. സ്വാതിയും അജയുമാണ് ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണക്കാര്. താങ്ക്സ്. ഇപ്പൊ സഫലമായത് ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹമാണ്. അന്ന് ബീച്ചിൽ വെച്ച് പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. സത്യം പറയാലോ മക്കളെ, നിങ്ങളെ ഈ അമ്മ വല്ലാതെ മിസ് ചെയ്തിരുന്നു. നിങ്ങൾ പോയതിനു ശേഷം ഞാൻ ശരിക്കൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. അത് ശരിയാ, രാത്രി ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് മോനെ കല്യാണേ മോളെ സീതയെന്ന് വിളിച്ച് കരയും. കളിയാക്കണ്ട, സത്യമാണ്. നിങ്ങളിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കാണാൻ ഞാനങ്ങ് സിംഗപ്പൂരിലേക്ക് വരുമായിരുന്നു. ഞങ്ങളും അമ്മയും എല്ലാരെയും മിസ് ചെയ്തിരുന്നു. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങോട്ട് വന്നത്. ആ മതി മതി, വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. രണ്ടുപേരും ഫ്രഷ് ആയി വല്ലതും കഴിക്കാൻ നോക്ക്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ കൊതിയായിട്ട് വയ്യ അല്ലേ കല്യാൺ? അതെ അതെ. കുഞ്ഞു പറഞ്ഞതിന് ശേഷം നമുക്കും പോവാം സിംഗപ്പൂരിലേക്ക്. കുഞ്ഞിനെയും കൊണ്ടൊരു സന്തോഷയാത്ര. അപ്പോഴേക്കും നിങ്ങളുടെ കുഞ്ഞിനെ ഒരു കുഞ്ഞു അനിയനോ അനിയത്തിയോ ഉണ്ടാവും. അതാര്? കല്യാണിന്റെയും സീതയുടെയും കുഞ്ഞ്. അവരും കുഞ്ഞിനെയും കൂട്ടി നിങ്ങളുടെ കൂടെ വരട്ടെ, എല്ലാവരും ഒരുമിച്ച് പോയാ മതി. അച്ഛൻ പറഞ്ഞതുപോലെ ആവട്ടെ. അതിന് സീത ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? ഇന്ന് രാത്രിയും കൂടിയേ ഉള്ളൂ അവൾക്ക് ആയുസ്. നാളെ രാവിലെയോടെ അവൾ ഈ ലോകത്തോട് യാത്ര പറയും. അവൾ യാത്ര പോകുന്നത്
പരലോകത്തേക്കായിരിക്കും. എന്താ മാഡം, ഇനി നിങ്ങളുടെ ജോലി തീർന്നില്ലേ? ആ തീർന്നു മാഡം. ആ എന്നാലേ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലേ. ഞാനിന്ന് പോകുന്നില്ല മാഡം, ഇവിടെ കിടക്കുന്നേ. എന്തിന്? നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലേ, അവിടെ പ്രായമായിട്ടുള്ള അമ്മയുള്ളതല്ലേ. അത് സാരമില്ല, മോനുണ്ട് വീട്ടിൽ. എന്നുവെച്ച് നിങ്ങൾ പോവാതിരിക്കണ്ട, രാത്രി ഒത്തിരി വൈകിട്ടൊന്നുമില്ല, ഓട്ടോ കിട്ടും. ശരി. ആ ശാന്തെ, ആ പിന്നെ നാളെ കുറച്ച് വൈകി വന്നാൽ മതി, അതി രാവിലെ ഒന്നും വരേണ്ടതില്ല. അതെന്താ മാഡം? ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട, പറയുന്നത് അനുസരിച്ചാ മതി. പോ. നാളെ നേരെ പുലരട്ടെ, സീത അടുക്കളയിൽ കയറും, അവിടെയാണ് അവളുടെ അന്ത്യം. എന്റെ അമ്മയ്ക്ക് സന്തോഷമായി കാണും അല്ലേ, മോളുടെ കുറച്ച് ദിവസത്തെ ജീവിതം കണ്ട്. ഒരാഴ്ചയെ സിംഗപ്പൂര് താമസിച്ചുള്ളൂ. കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇത്രമാത്രം സന്തോഷിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. കല്യാണിനും അങ്ങനെ തന്നെയാ. ഇവിടെ വന്നപ്പോ ഭയം തുടങ്ങി, മറ്റൊന്നുമല്ല കാരണം, എനിക്ക് അമ്മയാവാൻ കഴിയില്ലല്ലോ എന്നത് തന്നെ. ഇനിയിപ്പോ മുമ്പത്തെ പോലെയല്ല, എന്റെ കല്യാൺ കാത്തിരിക്കും. ഞാൻ ഗർഭിണിയാണെന്നറിയാൻ കല്യാൺ ഒരച്ഛനാവാൻ പോകുന്നു എന്നറിയാൻ ഒരിക്കലും അങ്ങനൊരു സന്തോഷം നൽകാൻ ഈ പെണ്ണിനാവില്ലല്ലോ. അറിയുമ്പോ കല്യാൺ എന്നെ ഉപേക്ഷിക്കുമായിരിക്കും. അതുവരെ സന്തോഷത്തോടെ കഴിയണം എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇനി അതൊക്കെ ഓർത്ത് കരയില്ല എന്ന് തീരുമാനിച്ചു. ഇനിയുള്ള ദിവസങ്ങൾ സന്തോഷത്തിൻ്റെതായിരിക്കും. സിംഗപ്പൂരിൽ ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ സന്തോഷത്തോടെ ഇവിടെ കഴിയും. എന്നത്തെയും പോലെ അമ്മ എന്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ. അയ്യോ, സമയം പോയി, അടുക്കള കയറേണ്ട സമയമായി. ഞാൻ എല്ലാവർക്കും വേണ്ട ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. സുഖിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ, ആണായി ജനിച്ചതിന്റെ ഭാഗ്യം.
ഞാൻ ആദ്യം അടുക്കളയിൽ കയറുക. കുറച്ച് കഴിയുമ്പോൾ അവൾ വരും. ബെഡ് കോഫി ഉണ്ടാക്കും. അതാണ് പതിവ്. ഇന്നും അവൾ ആ പതിവ് തെറ്റിക്കില്ല. ഒരു ചെറിയ തീനാമ്പ് മതി ഒരു വലിയ സ്ഫോടനത്തിന്. സീതെ തീ വിഴുങ്ങും. അവൾക്ക് പറ്റിയ ഒരു കൈയബദ്ധമായിട്ട് മാത്രമേ അവളുടെ ഈ മരണത്തെ എല്ലാവരും കാണൂ. സീത നീ വാ, നിനക്കുള്ള ശിക്ഷ ഒരുങ്ങിക്കഴിഞ്ഞു. സോറി മോനെ, ഈ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. വേറെ വഴിയില്ല അമ്മയ്ക്ക്. നിന്റെ ഭാര്യയെ ഞാൻ കൊന്നില്ലെങ്കിൽ എന്നെ അവൾ ജയിലിൽ കടത്തും. നിന്റെ ഭാര്യയെ ഞാൻ കൊന്നില്ലെങ്കിൽ എന്നെ അവൾ ജയിലിൽ കടത്തും. എല്ലാ സൗഭാഗ്യങ്ങളും വിട്ട് ജയിലഴികളിൽ ജീവിതം നരകിച്ചു തീർക്കാൻ എനിക്ക് മനസ്സില്ല. നീ കരുതുന്ന പോലെ അല്ല സീതയ്ക്ക് എന്നോട് ബാക്കിയുണ്ട്. അവൾ എന്നോട് പ്രതികാരം ചെയ്യും, എന്നെ ജയിലിൽ കയറ്റും. അതിനു മുമ്പേ ഞാൻ അവളെ ഇല്ലാതാക്കുകയാണ്. ഇപ്പൊ അവളുടെ പ്രാണവേദനയിലുള്ള നിലവിളി കേൾക്കാം. രാവിലെ നീ കണി കാണുന്നത് ഭാര്യയുടെ ശവശരീരമായിരിക്കും. കല്യാൺ, നീ ഈ അമ്മയോട് ക്ഷമിക്കണം. എന്താ മാഡം, നിങ്ങളോട് ഞാൻ ഇന്നലെ എന്താ പറഞ്ഞേ? രാവിലെ വൈകി വന്നാ മതിയെന്ന്. എന്തിനാ നിങ്ങൾ നേരത്തെ വന്നത്? ഓ, വീട്ടിൽ വേറെ ജോലിയൊന്നുമില്ല, നേരത്തെ ഇങ്ങ് പോന്നു. ഞാനൊരു ചായ ഇടാം, ഒരു അഞ്ചു മിനിറ്റ്. നിക്ക് നിക്ക്. അതിനൊക്കെ ഇവിടെ സീതയുണ്ടല്ലോ. നിങ്ങള് ഈ വീട് മുഴുവൻ ഒന്ന് വൃത്തിയാക്കിയാൽ മതി. ശരി മാഡം. ശാന്തേച്ചി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോളെ. അമ്മയ്ക്ക് ഞാൻ ചായ ഇടട്ടെ?
സീത വിജയിക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ വല്ലാതെ പരിഹസിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കരയുന്ന ദിവസമാണ്, രാജേശ്വരി വിജയിക്കുകയും സീത മരിക്കുകയും ചെയ്യുന്ന ദിവസം.